പക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു സ്കൂൾ ഇങ്ങനെ ഒരു വായനാ യജ്ഞം സംഘടിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ കേവലം അനുസ്മരണങ്ങളോ അനുഷ്ഠാനപരമായ ചടങ്ങുകളോ മാത്രമായി ഇത്തരത്തിലുള്ള ചരിത്രത്തെയോ ചരിത്രത്തിലെ വ്യക്തികളെയോ ഒക്കെ പരിഗണിക്കുന്ന രീതിയാണ് പൊതുവെ നമുക്കുള്ളത്. അതിൽ നിന്ന് മാറി വളരെ അർത്ഥപൂർണമായി വിയോജിപ്പുകളോടെയും വിമർശനങ്ങളോടെയും കുറെ കൂടി അകന്നു നിന്നുള്ള വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളിലൂടെയും ഒരു ചരിത്രത്തിലെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ എഴുത്തുകളെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് സാധാരണഗതിയിൽ ഒരു സർവകലാശാലയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജോലി കേരളത്തിലെ ഒരു ഗ്രാമീണ വിദ്യാലയം ഏറ്റെടുത്തിരിക്കുന്നു. ഗാന്ധിയുടെ ആത്മകഥയിലെ ഓരോ അധ്യായങ്ങളായി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനടക്ക് ഏറെ സൂക്ഷ്മതയോടെ ആ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും വായിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന പല മട്ടിൽ ഗാന്ധിയെ സമീപിക്കാൻ ശ്രമിക്കുന്ന നിരവധി ആളുകൾ ഈ സ്കൂളിലെ കുട്ടികളുമായി സംവദിക്കുന്നു. അങ്ങനെ അർത്ഥപൂർണമായ ഒരു തുടർച്ചയിലേക്ക് ഗാന്ധിയെ വായിക്കുക എന്ന ശ്രമം ഈ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ അതിന് പരിസമാപ്തി കുറിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ ഒരു ഒരു വായനാ പ്രക്രിയ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവസാനിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. തീർച്ചയായും അതൊരു ഒരു തുടർ പ്രക്രിയയാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയം എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മൾ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ച് മാത്രമാണ് കേൾക്കാറുള്ളത്. രാഷ്ട്രീയമെന്നാൽ നമുക്ക് ചുറ്റുമുള്ളതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട്, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട്, നമുക്ക് ചുറ്റുമുള്ള ജീവലോകത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്, അതിനോട് നമുക്കുള്ള കൺസേൺ എന്താണ് എന്നതാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യനായിരിക്കുക എന്നതിനുള്ള അടിസ്ഥാനപരമായ ഒരു യോഗ്യതയാണ് അയാൾ ഒരു രാഷ്ട്രീയ ജീവിയായിരിക്കുക, ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആയിരിക്കുക എന്ന്. ആ അർത്ഥത്തിൽ വായന ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയാണ്. ഗാന്ധിയെ നിങ്ങൾ ഈ രീതിയിൽ ഇത്ര സൂക്ഷ്മമായി, ഇത്ര വിശദമായി, ഇത്ര ചരിത്രപരമായി മനസ്സിലാക്കാൻ നടത്തുന്ന ഈ ശ്രമം തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനമാണ്. ഒരു വിദ്യാലയം അത് ഏറ്റെടുക്കുന്നു എന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 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 ആക്ടാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും മേപ്പയൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനിക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളുടെ സ്കൂളിലുള്ള ദിനേശൻ മാഷ് എനിക്ക് വ്യക്തിപരമായി അറിയാം, നല്ല എന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ദിനേശൻ മാഷൊക്കെ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ മുന്നിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം ഒരാളാണ് എന്നത് എനിക്കറിയാം. തീർച്ചയായും മേപ്പയൂർ സ്കൂളിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അവിടെയുള്ള മേധ്യാപകർ അതിനുവേണ്ടി ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ ഉദ്ഘാടനം ചെയ്ത സിപിഒ ബുക്കർ സാർ സൂചിപ്പിച്ചതുപോലെ ഭാവനാത്മകമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾക്ക് സാധ്യമാവുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് അവിടുത്തെ അധ്യാപകരെയും ഇത് ഈ പ്രവർത്തനം അർത്ഥപൂർണമായ വിധത്തിൽ ഏറ്റെടുത്ത വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഗാന്ധി വായനയുടെ 101 പ്രഭാതത്തിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക സ്വാധീനം ഒരു വിദ്യാലയം ഗാന്ധിജിയെ വായിക്കുന്നു എന്ന മേപ്പയൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വായനാ പരിപാടി അഭംഗുരം തുടരുകയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ വായനയിലൂടെ മഹത്തായ ജീവിത പാഠങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിത സന്തുഷ്ടിയെക്കുറിച്ച് ഗാന്ധിജി പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയോ മഹത്തായ ജീവിത ദർശനങ്ങളാണ് ഈ വായനാ പരിപാടിയിലൂടെ നാം സംശീകരിച്ചിട്ടുള്ളത്. ഇന്ന് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിലെ 5 ഭാഗത്തെ
39-ാം അധ്യായം അവതരിപ്പിക്കുന്നത് മഞ്ചേരി NSS കോളേജിലെ മലയാള വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറും ആയ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് സാറാണ്. മത്സര പരീക്ഷകൾക്കും മാനേജ്മെന്റ് പരിശീലനങ്ങൾക്കും അധ്യാപക പരിശീലനങ്ങൾക്കും റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു വരുന്നു. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് 16-ാം പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യ വിമർശനത്തിനുള്ള അബുദാബി ശക്തി തായാട്ട് അവാർഡ് ഈ വർഷം ലഭിച്ചത് പ്രിയപ്പെട്ട സന്തോഷ് വള്ളിക്കാട് സാറിനാണ്. അദ്ദേഹത്തെ അധ്യായത്തിന്റെ അവതരണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സമാനതകളില്ലാത്ത ഈ വായനാ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ആത്മകഥ അഥവാ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. MK ഗാന്ധി. ഭാഗം 5, അധ്യായം 39, ഖാദിയുടെ പിറവി. 1908 ഹിന്ദ് സ്വരാജ് എഴുതുമ്പോൾ ഞാനൊരു കൈത്തറിയോ ചർക്കയോ കണ്ടിരുന്നതായി ഓർക്കുന്നില്ല. എങ്കിലും ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യത്തിന് അതാണ് സാക്ഷാൽ പ്രതിവിധിയെന്ന് ആ പുസ്തകത്തിൽ ഞാൻ വിവരിച്ചു. ജനങ്ങളുടെ കഠിന ദാരിദ്ര്യം നീക്കാൻ സഹായിക്കുന്ന എന്തും അതേ പ്രക്രിയയിലൂടെ ഇന്ത്യയിൽ സ്വരാജ്യവും സ്ഥാപിക്കുമെന്ന വിശ്വാസമാണ് ആ പുസ്തകത്തിൽ ഞാൻ സ്വീകരിച്ചത്. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോഴും സത്യത്തിൽ ഞാനൊരു ചർക്ക കണ്ടിരുന്നില്ല. സാബർമതിയിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചപ്പോൾ ഞങ്ങളവിടെ ഏതാനും കൈത്തറികൾ നടപ്പിലാക്കി. പക്ഷേ ഇതു ചെയ്ത ഉടനെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടു. ഞങ്ങളെല്ലാവരും കുലീനമായ തൊഴിലുകളോ വ്യാപാരമോ ചെയ്തിരുന്നവരാണ്. ആരും കൈവേല ശീലിച്ചിരുന്നില്ല. തറയിൽ പ്രവർത്തിക്കുന്നതിനു മുമ്പായി ഞങ്ങളെ നെയ്ത്തു പഠിപ്പിക്കാൻ ഒരു നെയ്ത്തു വിദഗ്ധന്റെ ആവശ്യം നേരിട്ടു. പാലൻപൂരിൽ നിന്ന് ഒടുവിൽ ഒരാളെ കിട്ടി. പക്ഷേ അയാൾ തന്റെ തൊഴിലിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. എന്നാൽ മഗൻലാൽ ഗാന്ധിയെ അങ്ങനെ എളുപ്പം തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. യന്ത്രങ്ങളുടെ കാര്യത്തിൽ സഹജാഭിരുചി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അധികം വൈകാതെ ആ തൊഴിൽ സ്വാധീനമാക്കാൻ കഴിഞ്ഞു. തുടർന്ന് ഒന്നിനു പിറകെ ഒന്നായി ആശ്രമത്തിൽ ധാരാളം പുതിയ നെയ്ത്തുകാരെ അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തു. സ്വന്തം കൈകൊണ്ടു നിർമ്മിച്ച വസ്ത്രത്താൽ പൂർണമായി വസ്ത്രധാരണം ചെയ്യാൻ കഴിയണമെന്ന ലക്ഷ്യമാണ് ഞങ്ങൾ മുന്നിൽ വെച്ചത്. അതിനാൽ മിൽത്തുണി ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഉടനെ നിർത്തുകയും ഇന്ത്യൻ നൂലുകൊണ്ട് കൈത്തറിയിൽ നെയ്ത വസ്ത്രമേ ധരിക്കൂ എന്ന് ആശ്രമത്തിലെ എല്ലാ അംഗങ്ങളും തീരുമാനിക്കുകയും ചെയ്തു. ഈ രീതി സ്വീകരിച്ചതോടെ ഞങ്ങൾക്ക് ഒരനുഭവ ലോകം തുറന്നു കിട്ടി. അത് നേരിട്ടുള്ള ബന്ധത്തിലൂടെ നെയ്ത്തുകാരുടെ ജീവിതാവസ്ഥകൾ ഗ്രഹിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കി. അവർ തന്നെ നെയ്തുണ്ടാക്കുന്നതിന്റെ അളവ്, നൂല് കിട്ടാൻ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവർ തട്ടിപ്പുകാർക്കിരയാകുന്ന രീതി, അവരുടെ സദാ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകൾ, ഇതെല്ലാം അറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള തുണിയെല്ലാം ഉണ്ടാക്കാവുന്ന അവസ്ഥയിൽ ഞങ്ങൾ പെട്ടെന്ന് എത്തിയില്ല. അതിനുള്ള പരിഹാരം കൈത്തറി നെയ്ത്തുകാരിൽ നിന്നും വസ്ത്രം വാങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ മിൽനൂൽ കൊണ്ടുള്ള വസ്ത്രം തുണിക്കച്ചവടക്കാരിൽ നിന്നോ നെയ്ത്തുകാരിൽ നിന്നു തന്നെയോ കിട്ടുക എളുപ്പമായിരുന്നില്ല. നെയ്ത്തുകാരുണ്ടാക്കിയ നല്ല വസ്ത്രങ്ങളെല്ലാം വിദേശ നൂൽ കൊണ്ടുള്ളതായിരുന്നു. എന്തെന്നാൽ ഇന്ത്യൻ മില്ലുകൾ നേർത്ത മികച്ച നൂൽ ഉണ്ടാക്കിയിരുന്നില്ല. ഇന്നും ഇന്ത്യൻ മില്ലുകൾ നേർത്ത നൂൽ വളരെ കുറച്ചേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഏറ്റവും നേർത്ത നൂൽ അവർക്കുണ്ടാക്കാനേ കഴിയുന്നില്ല. ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടാണ് സ്വദേശി നൂലുകൊണ്ട് വസ്ത്രം നെയ്തു തരാമെന്ന് സതയം സമ്മതിച്ച കുറേ നെയ്ത്തുകാരെ ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് തന്നെയും അവരുണ്ടാക്കുന്ന വസ്ത്രമെല്ലാം ആശ്രമത്തിലേക്ക് വാങ്ങിക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ. അങ്ങനെ ഇന്ത്യൻ നൂലുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ തീർച്ചയാക്കുകയും
സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് അതിന് പ്രചാരം നൽകുകയും ചെയ്യുക വഴി ഞങ്ങൾ സ്വമേധയാ ഇന്ത്യൻ നൂൽക്കമ്പനികളുടെ ഏജന്റുമാരായി മാറി. ഇത് സ്വാഭാവികമായും മില്ലുകളുമായും അടുത്തിടപെടാനും അവയുടെ നടത്തിപ്പും ബുദ്ധിമുട്ടുകളും കുറച്ചൊക്കെ മനസ്സിലാക്കാനും ഞങ്ങളെ സഹായിച്ചു. മില്ലുകളിലുണ്ടാക്കുന്ന നൂലുകൾ തന്നെ അവിടെ നെയ്യാൻ അധികമധികം ഉപയോഗിക്കുകയാണ് അവരുടെ ഉദ്ദേശമെന്നും കൈത്തറി നെയ്ത്തുകാരോടുള്ള അവരുടെ സഹകരണം ഇഷ്ടമായിട്ടല്ല, നിവൃത്തിയില്ലാഞ്ഞിട്ടും തൽക്കാലത്തേക്ക് മാത്രമാണെന്നും ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് വേണ്ട നൂൽ സ്വയം ഉണ്ടാക്കാൻ സാധിക്കണമെന്നതിൽ ഞങ്ങൾ അക്ഷമരായി തീർന്നു. ഇത് സ്വയം ചെയ്യാൻ സാധിക്കുന്നതുവരെ മില്ലുകളെ ആശ്രയിക്കുന്നത് തുടരുമെന്ന് സ്പഷ്ടമായിരുന്നു. ഇന്ത്യൻ നൂൽക്കമ്പനികളുടെ ഏജന്റുമാരായി തുടർന്നുകൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും സേവനം ചെയ്യാനാകുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അനന്തമായ ബുദ്ധിമുട്ടുകൾ പിന്നെയും ഞങ്ങളെ അഭിമുഖീകരിച്ചു. ഞങ്ങൾക്കൊരു ചർക്കയോ ചർക്കയിൽ നൂൽ നൂൽക്കുന്നത് പഠിപ്പിക്കാൻ ഒരാളെയോ കിട്ടിയില്ല. ആശ്രമത്തിൽ നെയ്ത്തിന് നൂൽ ചുറ്റാനും മറ്റും ഉപയോഗിച്ചിരുന്ന ചില ചക്രങ്ങളും കുറ്റികളും ഉണ്ടായിരുന്നു. എന്നാൽ അവ നൂൽ നൂൽക്കാനുള്ള ചക്രമായി ഉപയോഗിക്കാമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നൂൽക്കുന്നതെങ്ങനെയെന്ന് കാണിച്ചു തരാൻ കഴിവുള്ള ഒരു സ്ത്രീയെ കാളിദാസ് ചാവേരി ഒരിക്കൽ കണ്ടെത്തിയതായി പറഞ്ഞു. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രത്യേക കഴിവിന് പ്രസിദ്ധനായ ഒരു ആശ്രമാംഗത്തെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ അദ്ദേഹം പോലും ആ വിദ്യയുടെ രഹസ്യം ഗ്രഹിക്കാതെ മടങ്ങി. അങ്ങനെ കാലം കടന്നുപോയി. അതിനനുസരിച്ച് എന്റെ അക്ഷമ വർദ്ധിക്കുകയും ചെയ്തു. നൂൽക്കുന്ന വിദ്യയെപ്പറ്റി വല്ലതും അറിയാൻ സാധ്യതയുള്ള ആരെങ്കിലും യദൃശ്ചയ ആശ്രമം സന്ദർശിച്ചാൽ അവരോടെല്ലാം ഞാൻ അതേപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. എന്നാൽ ആ വിദ്യ സ്ത്രീകൾ മാത്രം പ്രയോഗിച്ചിരുന്നതും മിക്കവാറും സമൂലനാശം വന്നതുമാകയാൽ അറിയപ്പെടാത്ത വല്ല കോണിലും ഒറ്റപ്പെട്ട ഒരു നൂൽ നൂൽപ്പുകാരി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളുടെ വിവരങ്ങൾ ഒരു സ്ത്രീക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. ബ്രോച്ച് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിക്കാനായി 1917 എന്റെ ഗുജറാത്തി സ്നേഹിതന്മാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് ഗംഗാബഹൻ മജുംദാർ എന്ന ശ്രദ്ധേയയായ സ്ത്രീയെ ഞാൻ കണ്ടെത്തിയത്. ഒരു വിധവയായിരുന്നെങ്കിലും അവരുടെ സാഹസികത്വവും ഉത്സാഹവും അതിരറ്റതായിരുന്നു. സാമാന്യർത്ഥത്തിൽ അവരുടെ വിദ്യാഭ്യാസം മികച്ചതായിരുന്നില്ല. എന്നാൽ ധീരതയിലും വിശേഷ ബുദ്ധിയിലും വിദ്യാസമ്പന്നരായ നമ്മുടെ മിക്ക സ്ത്രീകളെയും അവർ പിന്നിലാക്കി. അയിത്തമെന്ന ശാപത്തെ അവർ ആട്ടിയകറ്റിയിരുന്നു. അധകൃത വർഗക്കാരുടെ ഇടയ്ക്ക് അവർ നിർഭയം സഞ്ചരിച്ച് സേവനം ചെയ്തിരുന്നു. അവർക്ക് ജീവിക്കാൻ വകയുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ തുച്ഛവുമായിരുന്നു. നല്ല ആരോഗ്യമുള്ള ശരീരത്തോടുകൂടിയ അവർ സഹായിയെ കൂടാതെ എല്ലായിടത്തും പോകുമായിരുന്നു. കുതിരസവാരി അവർക്കിഷ്ടമായിരുന്നു. ഗോത്ര സമ്മേളനത്തിൽ വച്ചാണ് എനിക്കവരെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത്. അവരോട് ചർക്കയുടെ കാര്യത്തിലുള്ള എന്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തി. ആ നൂൽപ്പു ചക്രത്തിനായി കാര്യക്ഷമവും നിരന്തരവുമായ അന്വേഷണം നടത്താമെന്ന വാഗ്ദാനം കൊണ്ട് അവർ എന്റെ ദുഃഖഭാരം ലഘൂകരിച്ചു.